ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ വിസ്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം. ഒരു തുള്ളി പോലും വെള്ളം അതിനകത്ത് പാടില്ല. അതുപോലെ ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ട എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, ഒട്ടും തന്നെ തണുപ്പ് പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ആ 2 മുട്ടയുടെ വെള്ളം ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 നാരങ്ങയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാര. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അതായത് ഞാൻ അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം സ്ലോ ചെയ്തിട്ട് ആ പാത്രം, ആ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടിയുള്ള പാത്രം ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് വച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നത് കാണാം. അതുപോലെ അത് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വിസ്ക് വെച്ച് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ മുട്ടയുടെ വെള്ളയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇതുപോലെ വെള്ള നിറത്തിൽ പതഞ്ഞ് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്കിത് ആ വെള്ളത്തിൻ്റെ പൊക്കത്തു നിന്ന് എടുത്തു മാറ്റാം. ഞാനിപ്പോൾ ആ ബൗള് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇത് ലൂസ് ഫോമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം തിക്കായിട്ട് വന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വാനിലാ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആ വിസ്ക് വെച്ചിട്ട് നല്ല സ്പീഡിൽ തന്നെ ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ഞാൻ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല തിക്ക് ഫോമിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമോ അതേ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ലൂസല്ല, ഇത് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.